നന്മയും തിന്മയുമായുള്ള ഈ യുദ്ധത്തിൽ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, ഇത് ആണ്ടുവട്ടത്തിലെ 16-ാം ഞായർ. സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. സ്വർഗരാജ്യത്തെ കുറിച്ച് തന്റെ ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ ആണ് നാം വചനത്തിൽ കാണുക. ക്രിസ്തു പഠിപ്പിക്കുന്നത് തിന്മയുടെ ഉത്ഭവത്തെ കുറിച്ചാണ്. എവിടെ നിന്നാണ് തിന്മ പുറപ്പെടുന്നത്? തിന്മ സാത്താനിൽ നിന്നാണെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ, മറ്റ് തിന്മകൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ നാം ചോദിക്കാറുണ്ട്, ഇത് എവിടെ നിന്നാണ്? ദൈവത്തെ പോലും അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന മനുഷ്യരാണ് നാം. എന്നാൽ ഈശോ വ്യക്തമാക്കുകയാണ്, തിന്മ വരുന്നത് സാത്താനിൽ നിന്നാണ്, സ്വാർത്ഥതയിൽ നിന്നാണ്, നുണയനിൽ നിന്നാണ് തിന്മ കടന്നു വരുന്നതെന്നാണ് വ്യക്തമാക്കുക. ഇവിടെയും നമുക്ക് പ്രതീക്ഷ നൽകുന്നത് വിളവെടുപ്പ് വരെ കാത്തു നിൽക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ്. മനുഷ്യനു വേണ്ടി നന്മയും തിന്മയുമായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യനോട്, മനുഷ്യനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ടെന്നുള്ള മനോഹരമായ ഒരു ചിന്തയും ക്രിസ്തു നമുക്ക് നൽകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്മയും തിന്മയുമായുള്ള ഈ യുദ്ധത്തിൽ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ വചനം നമുക്ക് വിമോചനം നൽകട്ടെ. ആമേൻ.